മൂത്തവൻ നിൽക്കുമ്പോ ഇളയവനെ കല്യാണം. ആ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ. നിങ്ങൾ ജോത്സ്യനാണോ അതോ ബ്രോക്കറാണോ? അത് പിന്നെ നിങ്ങൾ വന്ന കാര്യം നോക്ക്. ഓ ശരി, എന്നാ പറയാം. ഏറെ വൈകാതെ കല്യാണം, അതിനുള്ള യോഗം ഈ മുഖത്ത് കാണുന്നുണ്ട്. അശ്വതി നക്ഷത്രം അല്ലേ? അതെ. ഒരു മരണയോഗം ഒഴിഞ്ഞു പോയിരിക്കുന്നു അല്ലേ? എന്താ ചോദിച്ചത് കേട്ടില്ലേ? കഴിഞ്ഞു. ആത്മഹത്യാശ്രമം അല്ലേ? അതും ഒരു പെൺകുട്ടിക്ക് വേണ്ടി. ശരിയല്ലേ? അതെ ജോത്സ്യരെ. ഇപ്പൊ ഒരു വിവാഹാലോചന നടക്കുന്നു അതേ പെൺകുട്ടിയുമായി. അതെ, വളരെ കറക്റ്റ്. ഈ വിവാഹം തന്നെ വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണോ? ആ നിർബന്ധ, എനിക്ക് നിർബന്ധ. ഹർഷ, ജാതകക്കാരന് ദശാസന്ധികളുടെ സാന്നിധ്യം മൂലം ചില അപകട സൂചനകൾ കാണുന്നുണ്ട്. പരിഹാരം ഉണ്ടാവാതിരിക്കോ? എന്താ? അല്ല, ഈ പരിഹാരം എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഓ, ഈ ദൈവങ്ങൾക്ക് ചില ഡൊണേഷൻ കൊടുക്കാൻ പറ്റോ? അല്ലേട്ടാ, വഴിപാട്. ആ അത് തന്നെ. അങ്ങനെ വല്ലതും ചെയ്താ ദോഷം മാറോ നോക്ക്. മാറും. പരിഹാരക്രിയകളുടെ ഒരു ചാർട്ട് ഞാൻ തരാം. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ ജോത്സ്യരെ? ഈ ജാതകക്കാരന് ഈ വർഷം കഴിഞ്ഞാ പിന്നെ വിവാഹയോഗമില്ല. ഈ വർഷം കേട്ടാലോ? നീ ഒന്നും മിണ്ടാതിരിക്കുക ഹർഷ. അമ്മയുടെ ഒരു കാര്യം. അല്ല, ജോത്സ്യരെന്താ ഉദ്ദേശിച്ചത്? ഈ ബന്ധം തന്നെ നടത്തണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിനുള്ള പ്രധാന പരിഹാരമാ ഞാൻ പറഞ്ഞത്. ഈ രണ്ട് മാസത്തിനുള്ളിൽ മൂന്ന് മുഹൂർത്തങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഈ വിവാഹം നടക്കില്ല. ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ അതിനർത്ഥം വേറെ വിവാഹം നടക്കുമെന്നാണോ? സംശയം എന്താ? ഈ ജാതകക്കാരന് ഈ പറഞ്ഞ പെൺകുട്ടിയുമായി ഒരു ജീവിതം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ മൂന്ന് മുഹൂർത്തങ്ങൾക്കപ്പുറം വേറെ വഴിയില്ല. പക്ഷേ ഇവർക്ക് രണ്ടാൾക്കും മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് ഒരു കാലതടസ്സവുമില്ല. എപ്പ വേണമെങ്കിലും ആവാം. ഈ മൂന്ന് മുഹൂർത്തം കഴിഞ്ഞ് അവർ കെട്ടിയ എന്താ കുഴപ്പം? അകാല മൃത്യു. ഭാര്യയ്ക്കോ ഭർത്താവിനോ അതുമല്ലെങ്കിൽ രണ്ടുപേർക്കും. എന്തോ, എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശ്വാസം. നിമിണ്ടായിരടാ, നിങ്ങൾ ദൈവവിശ്വാസിയാണോ? അല്ല. എങ്കിൽ പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ജ്യോതിഷം ഒരു മഹാശാസ്ത്രമാണ്, ദൈവീകമായ ശാസ്ത്രം. വിശ്വസിക്കുന്നവർക്ക് അത് വഴി കാട്ടി, അവിശ്വാസികൾക്ക് അത് വഴി മുടക്കി. ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്റെ വൈക്കത്തപ്പാ, രക്ഷിക്കണേ.